ചന്ദ്രസേനൻ വധക്കേസ് നന്നായി അന്വേഷിച്ച ആഭ്യന്തരമന്ത്രിയാണ് താങ്കൾ. എനിക്ക് സംശയമില്ല കാര്യത്തിൽ. ഏതാണ്ട് മോഹൻ മാസ്റ്റർ വരെ, ഇപ്പൊ കെ കെ രതി എം എൽ എയുടെ ഭർത്താവ് മോഹൻ മാസ്റ്റർ അറസ്റ്റ് വരെ അവിടെ എത്തിച്ചു അത്. പക്ഷേ പ്രശ്നം എന്താ അറിയോ, മോഹൻ മാസ്റ്റർ മാത്രം തീരുമാനിച്ചാൽ നടപ്പാക്കാവുന്ന ഒരു കൊലപാതകമൊന്നുമല്ല ടി പി വധം. അത് മേൽത്തട്ടിൽ വളരെ ഉയരത്തിൽ തീരുമാനിക്കേണ്ടതാണ്. അന്വേഷണം അങ്ങോട്ട് പുരോഗമിച്ചില്ല. അപ്പോഴേക്കും ആഭ്യന്തരമന്ത്രി പദവി പോയിരുന്നു താങ്കൾക്ക്. അത് താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അപ്പൊ ആരാ തീർപ്പുണ്ടാക്കിയത്? ആരാണ്? അതിനുശേഷം വന്ന ഒരു മത്സരത്തിലാണ്. അതല്ല, അതിൽ ഞാൻ എനിക്ക് നഷ്ടമല്ലേ ഉണ്ടായിട്ടുള്ളൂ. എന്നെ ആഭ്യന്തര ഉപമന്ത്രി സ്ഥാനത്തുനിന്ന് മാറ്റിയല്ലോ. എനിക്കതിൽ പരാതിയൊന്നുമില്ല. കാരണം ഒരു അതാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് ഒരിക്കലും അങ്ങനെ ആയി. അതാണ് ഉത്തീർപ്പ്. എന്നെ പുറത്താക്കുന്നത്. അല്ല, നിങ്ങൾ പുറത്തായതിന് ശേഷം പിന്നീട് ഈ പറയുന്ന ഒരു അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ എവിടെയോ വെച്ചൊരു കോംപ്രമൈസ് നടന്നിട്ടുണ്ട്. പിന്നീട് വന്ന രമേശ് ചെന്നിത്തലയാണ്. അങ്ങനെയാണ് രമേശ് ചെന്നിത്തല ഐ ഗ്രൂപ്പും സി പി എമ്മുമായി ചേർന്ന് ഒത്തുകളിച്ചു. അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ശ്രീ രമേശ് ചെന്നിത്തല അങ്ങനെ ഉത്തീർപ്പിന് പോകാൻ സാധ്യതയുണ്ട് എന്നൊരു വിശ്വാസവും ഇല്ല. അല്ല, അത് ഉന്നയിച്ചത് നിങ്ങളുടെ എം എൽ എ ആണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്തരം ഒരു ആശങ്ക ഉണ്ടാക്കി നിങ്ങളുടെ പാർട്ടി അങ്ങനെ ഉത്തീർപ്പുണ്ടെന്നൊരിക്കലും. ഇപ്പോൾ കെ കെ രമ പറഞ്ഞിട്ടുണ്ടല്ലോ ആ കാര്യം അദ്ദേഹം കോടതിയിൽ പറയണമെന്ന്. അതോടൊപ്പം തന്നെ രാജശേഖരൻ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ കോടതിയിൽ പറയണം. ഞാൻ പറയുന്നത് ശ്രീ ബലറാമിന്റെ കയ്യിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ അദ്ദേഹം കോടതിയുടെ മുമ്പിൽ കൊടുക്കണം.